ഒരു പെൺകുട്ടി ജനിച്ചാൽ 111 മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന നാടിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ നാട് നമ്മുടെ ഇന്ത്യയിലാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എല്ലാവർക്കും റോബർട്ട് ഫോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു പെൺകുഞ്ഞ് പിറന്നാൽ 111 മരങ്ങൾ നടുന്ന വിചിത്ര ആചാരമുള്ള നാട് നമ്മുടെ ഇന്ത്യയിലെ രാജസ്ഥാനിലുള്ള രാജ്മന്ദ് എന്ന ജില്ലയിലെ പിപ്ലാന്ത്രി എന്ന ഗ്രാമത്തിലാണ്. പണ്ടത്തെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ടവയായിരുന്നു. പലതും അന്ധവിശ്വാസങ്ങൾ എന്ന് എഴുതി തള്ളുമ്പോഴും ഉദ്ദേശം നല്ലതായിരുന്നു. രാജസ്ഥാൻ വൽസ മേഖലയിലാണ് ഈ വേരിട നിൽക്കുന്ന ഗ്രാമം. ഈ ഗ്രാമത്തിൽ ഓരോ പെൺകുട്ടി ജനിക്കുമ്പോഴും ഗ്രാമീണരും വീട്ടുകാരും ചേർന്ന് 111 മരങ്ങൾ വീതമാണ് ജനിക്കുന്ന ഓരോ പെൺകുട്ടികൾക്കും വേണ്ടി നടുന്നത്. 50 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമമുഖ്യന്റെ മകൾ മരിച്ച സങ്കടത്തിലാണ് ഈ ആചാരം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഗ്രാമം ഹരിതാപമാണ്. മാത്രമല്ല കൂടുതലും ഇവർ നട്ടുപിടിപ്പിക്കുന്നത് ഫലവൃക്ഷങ്ങളാണ്. നട്ട മരങ്ങൾ നശിച്ചു പോകുന്നില്ലെന്ന് ഉറപ്പു വരുത്താൻ വേണ്ടി ഗ്രാമീണരെല്ലാവരും മുൻകൈയെടുക്കുന്നുണ്ടെന്നതും വാസ്തവം തന്നെയാണ്. കൂടാതെ വിശപ്പടക്കുന്നതിനോടൊപ്പം തന്നെ ഈ വൃക്ഷങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പഴങ്ങൾ ഉപയോഗിച്ച് 100% പ്രകൃതിദത്തമായ വിഭവങ്ങളും ഈ ജതകൾ തയ്യാറാക്കുന്നു. മാത്രമല്ല ഇത് വിറ്റുകിട്ടുന്ന പണം ഉപയോഗിച്ച് സൊസൈറ്റി വഴി ആൾക്കാർക്ക് നൽകുകയും ഒരു ഭാഗം ഗ്രാമവികസനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് ഗ്രാമീണർക്ക് സ്വയം പര്യാപ്തതയ്ക്കുള്ള സാഹചര്യം കൂടി സൃഷ്ടിക്കുന്നു. ഏകദേശം 200,000 വൃക്ഷങ്ങൾ ഈ മേഖലയിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഗ്രാമീണർ പറയുന്നത്. പെൺകുട്ടികൾക്കോടൊപ്പം തന്നെ പ്രകൃതിയും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഇത്രയധികം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ രാജസ്ഥാനിനെ മരണ മരുഭൂമി എന്ന് വിളിക്കുന്നെങ്കിൽ കൂടിയും ഈ ഗ്രാമത്തിലുള്ളവർക്ക് ജലത്തിന് ബുദ്ധിമുട്ടുണ്ടാകിയിട്ടില്ല ഇതുവരെ. കൂടാതെ അവർ ഈ ആചാരം ഇന്നും നിലനിർത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. മറ്റൊന്നുള്ളത് ഈ ഗ്രാമത്തിലെ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി ഓരോ പെൺകുഞ്ഞിനെയും ജനനത്തിന് ശേഷം ഗ്രാമീണർ 21,000 രൂപ സംഭാവന ചെയ്യുകയും മാതാപിതാക്കളിൽ നിന്ന് 10,000 രൂപ എടുത്ത് ഒരു സ്ഥിര നിക്ഷേപമായി ബാങ്കിലിടുകയും ചെയ്യുന്നു. അത് 18 വയസ്സ് തികഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൊരു വ്യവസ്ഥയും വെച്ചിട്ടുണ്ട്. അതായത് ആ പെൺകുട്ടിക്ക് ആ ഗ്രാമത്തിൽ ശരിയായ വിദ്യാഭ്യാസം ലഭിക്കാൻ ഇതിടവരുത്തുകയും ചെയ്യുന്നു. കൂടാതെ ബാലവിവാഹങ്ങൾ തടയാനും സാധിക്കുന്നു. കൂടാതെ ഈ ഗ്രാമീണർ മാതാപിതാക്കളെ ഒരു ശക്തിവാങ്മൂലത്തിൽ ഒപ്പിടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അതായത് മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ 18 വയസ്സിന് ശേഷം മാത്രമേ കല്യാണം കഴിപ്പിച്ച് വിടാവൂ എന്നുള്ള കരാറിലാണ് അവർ ഒപ്പിടിപ്പിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഗ്രാമത്തിൽ ഹരിതാപയും പച്ചപ്പും എന്നും വളരെ മനോഹരമായി ഇരിക്കുന്നതോടൊപ്പം തന്നെ അവിടുത്തെ ആവാസ വ്യവസ്ഥയും ജല ലഭ്യതയും വളരെ കൂടിയിട്ടുണ്ട്. കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.